പൈസ, അതായത് ഇപ്പൊ ക്യാഷ് പണം കിട്ടുന്നതായി സ്വപ്നം കണ്ടാൽ എന്താണ് വ്യാഖ്യാനം? ക്യാഷ് കിട്ടുന്നതായിട്ട് സ്വപ്നം കണ്ടാല് നമ്മൾ വിചാരിക്കും നമുക്ക് ഒരുപാട് ഐശ്വര്യം പ്രതാപം പണമൊക്കെ നമുക്ക് ഒരുപാട് കിട്ടും, നമ്മുടെ പ്രയാസങ്ങളും തിടുക്കങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും, നമ്മൾ നല്ലൊരു പൈസക്കാരനാകും, ക്യാഷ് ഉള്ള ഒരാളാകും എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. എന്നാൽ അതൊക്കെ ഒരു അനുമാനത്തിന്റെ വ്യാഖ്യാനം കേട്ടോ. ക്യാഷ് സ്വപ്നം, ക്യാഷ് കിട്ടുന്നതായിട്ട് സ്വപ്നം കിട്ടിയാലേ നമുക്ക് കാശ് കിട്ടും, അല്ലെങ്കിൽ കിട്ടാൻ ഒരുപാട് കാശുകളുള്ള ഒരാൾ സ്വപ്നം കാണുമ്പോൾ അതൊക്കെ കിട്ടിപ്പോരും എന്നൊന്നും അതിന് അർത്ഥമില്ല. നേരെ മറിച്ച് അതിൻ്റെ അർത്ഥം വ്യക്തമായിക്കൊണ്ട് തന്നെ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ മഅ്ജമു തഫ്സീറുൽ അഹ്ലാം എന്ന് പറയുന്ന കിതാബിനകത്ത് അത് പറയുന്നുണ്ട്. ഇപ്പൊ ക്യാഷ് ഫുലൂസ് ആണ്, ഫുലൂസ് ഫൽസ് ഫുലൂസ് 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 ആണ് ക്യാഷ്. ക്യാഷ് സ്വപ്നം കണ്ടു കഴിഞ്ഞാല് കലാമുൻ റദീഉൻ ഒരു വ്യാഖ്യാനം കൊടുത്തു മഹാനവറുകൾ. കലാമുൻ റദീഉൻ, ചീത്തയായ ഒരു വാക്ക് സംസാരം. അപ്പൊ ചീത്തയായ വാക്കുകൾ നമുക്ക് കേൾക്കേണ്ടി വരും എന്നാണ് ഒരു വ്യാഖ്യാനം കൊടുത്തു. പിന്നെ കൊടുത്തു അൽ ഫൽസു, ഈ ക്യാഷ് എന്ന് പറഞ്ഞാൽ കലാമുൻ മഅരിയാഇൻ വ മുജാദലത്തിൻ, തർക്കത്തോടു കൂടെ അല്ലെങ്കിൽ ഒരു പൊങ്ങച്ചത്തോടു കൂടെ ഉള്ള ഒരു സംസാരം. നമ്മളുണ്ടാവുമല്ലോ അങ്ങനെ ഒരു പൊങ്ങച്ചത്തോടു കൂടെ ഒരു അഹങ്കരിച്ചുകൊണ്ടുള്ള സംസാരം ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ ഒരു സംസാരം എന്നുള്ള അർത്ഥവും അതിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞു ഈ ഫുലൂസിനൊക്കെ അർത്ഥം ഖശ്വൻ വ കുഫ്റൻ വ ളലാലുൻ, വൈകേട് നിഷേധം എന്നുള്ളതൊക്കെ അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞു വക്കാല ബഅദുഹും, ചില പണ്ഡിതന്മാര് പറഞ്ഞു അൽ ഫുലൂസു, ക്യാഷ് എന്ന് പറഞ്ഞാൽ തൊതുല്ലു അല ഹുസ്നിൻ വളീഖിൻ, ഒരു പ്രയാസ ബുദ്ധിമുട്ട് ഒരു വിഷമം അതിൻ്റെ മേലിലും ഇത് അറിയിക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം അർത്ഥങ്ങള് ക്യാഷ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും എവിടെയും എന്താകുന്നില്ല, ക്യാഷ് കിട്ടുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്യാഷ് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അവനൊരു കോടീശ്വരനാകുമെന്നോ ലക്ഷപ്രഭുവാകുമെന്നോ അല്ലെങ്കിൽ കാശ് ഉള്ളവനാകുമെന്നോ മുതലാളിയാകുമെന്നോ അല്ലെങ്കിൽ അവൻ റിസ്ക്കുകളൊക്കെ ഉഷാറായി കിട്ടുമെന്നോ എന്നൊന്നും എവിടെയും വ്യാഖ്യാനം കൊടുക്കുന്നില്ല. മറിച്ച് ഇങ്ങനെയൊക്കെ ഓരോ പ്രയാസ ബുദ്ധിമുട്ടുകൾ നമ്മളൊരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അർത്ഥങ്ങളാണ് അതിനാണ് കൊടുത്തത് ഫുലൂസിനെ. സാധാരണ ഇതിലിപ്പോ നമ്മൾ ഇതൊന്നും അല്ല ഇപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചത്, അതിനെക്കാട്ടും നല്ലൊരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്, പക്ഷെങ്കിൽ അതല്ല വ്യാഖ്യാനം വന്നപ്പോൾ. അതാണ് അനുമാനത്തിന്റെ മേലിൽ വ്യാഖ്യാനം പറയാൻ കഴിയില്ല എന്ന് നമ്മൾ ഇപ്പോഴും പറയത്. കാരണം മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എന്താണോ പറഞ്ഞത് അത് നോക്കിയിട്ടേ പറയൽ നിർവാഹമുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ അതിന്റെ വ്യാഖ്യാനം കണ്ടെത്തിയത്. അല്ലാഹു അലം ബിസ്വാബ്.